ഉത്സവങ്ങളെ ലക്ഷ്യമിട്ട് കരുതി വെച്ചിരുന്ന പലഹാരങ്ങൾ കോവിഡ് കാലത്ത് കുഴിച്ചു മൂടേണ്ടി വന്ന വാണിയംകുളത്തെ പൊരി കച്ചവടക്കാർക്ക് ഈ നവരാത്രി കാലം പ്രതീക്ഷകളുടേതാണ്. കച്ചവടത്തിന് പ്രതീക്ഷകളോടെ അവർ വീണ്ടും എത്തി. കോവിഡ് തളർത്തിയ ജീവിതത്തെ തിരിച്ചുപിടിക്കാനായി നവരാത്രി ആഘോഷങ്ങൾക്ക് പൊലിമ പകരാൻ കരിമ്പ്, പൊരി, മലര്, അവിൽ, അരിമുറുക്ക് എന്നിവയുമായിട്ടാണ് പാലക്കാട് ജില്ലയിലെ വാണിയംകുളം സ്വദേശിയായ രാജനടങ്ങുന്ന സംഘം ചെറുതുരുത്തി ടൗണിൽ എത്തിയിരിക്കുന്നത്. ഇടയ്ക്ക് പെയ്യുന്ന മഴ കച്ചവടത്തെ ബാധിക്കുന്നുണ്ട്. പാരമ്പര്യമായി ഇവർക്ക് ഈ തൊഴിൽ മാത്രമേ അറിയൂ. പൊരി, മലര്, അവിൽ, ആറാം നമ്പർ, അരിമുറുക്ക്, അലുവ എന്നിവ ഇവർ സ്വന്തമായി ഉണ്ടാക്കുന്നതാണ്. കേരളത്തിലെ എല്ലാ ഉത്സവങ്ങളിലും ഇവർ കച്ചവടത്തിനെത്തും. കരിമ്പിൻ തണ്ടിന് 60 രൂപ മുതൽ 70 രൂപയും ഒരു ലിറ്റർ പൊരിക്ക് 30 രൂപയുമാണ് വില. ലോണെടുത്തും സ്വർണം പണയം വെച്ചും കിട്ടിയ പണം കൊണ്ടാണ് ഈ കുടുംബങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. 2 കൊല്ലം മുമ്പ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മധുരപലഹാരങ്ങൾ മണ്ണിൽ കുഴിച്ചുമൂടി നശിപ്പിച്ചപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നഷ്ടപരിഹാരവും ലഭിച്ചില്ലെന്ന് കച്ചവടക്കാരനായ രാജൻ വേദനയോടെ പറഞ്ഞു. കണ്ടമാനം സാധനങ്ങൾ നശിച്ചിട്ടുണ്ട്, അതെല്ലാറ്റിലും വന്നിട്ടുണ്ട്. അലുവ, ആറ് നമ്പർ, പൊരി ഒക്കെ കണ്ടമാനം കളയുകയത് അത് ലക്ഷക്കണക്കിനുള്ള സാധനങ്ങളാണ് ഓരോരുത്തരുടെയും. പക്ഷെ ഞങ്ങൾ സർക്കാരിനോടൊക്കെ കുറെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആരും അതിനെ പ്രതികരിച്ചിട്ടൊന്നും ചെയ്തു തന്നിട്ടില്ല. ടി സി ബി ചെറുതുരുത്തി.